നമസ്കാരം. ഇന്നത്തെ പത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്ത് പ്രധാന വാർത്തകൾ നോക്കാം. എംഎ പൊളിറ്റിക്സ് ആൻഡ് ഗവർണൻസ് കോഴ്സിന്റെ വിവാദ സിലബസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാലയിൽ കാവ്യവൽക്കരണം എന്ന വാദത്തെ തള്ളി വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ. അധ്യാപകരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ചില പോരായ്മകൾ സിലബസിൽ ഉണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം പുസ്തകങ്ങളുടെ പേരിനൊപ്പം വിശദമായ വിവരണം കൂടി വേണമായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടു. എംഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അറസ്റ്റിൽ. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ഹരിത നേതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നവാസിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നവാസിനെ ജാമ്യത്തിൽ വിട്ടു. മൊഴിയെടുക്കാനായി നവാസിനോട് ഹാജരാകാൻ ചെങ്ങമനാട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിൽ നവാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് IPC 354A ആണ് നവാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിലിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബിഷപ്പിന്റെ പ്രസ്താവന അതിരുകടന്നതായി പോയെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ സമാധാന അന്തരീക്ഷവും മനുഷ്യർ തമ്മിലുള്ള പരസ്പര വിശ്വാസവും തകർക്കുന്ന ഒരു നീക്കവും പ്രസ്താവനകളും ഉണ്ടാകരുതെന്നും വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നിപ്പ വൈറസിന്റെ ഉറവിടം തേടി കാട്ടുപന്നികളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചു. കോഴിക്കോട് മാവൂർ ചാത്തമംഗലം ഭാഗങ്ങളിൽ നിന്ന് വനം വകുപ്പ് പിടികൂടിയ കാട്ടുപന്നികളിൽ നിന്നാണ് സാമ്പിൾ ശേഖരിച്ചത്. ഇവ ഭോപ്പാലിലെ ജന്തുരോഗ നിർണയ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയക്കും. ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു സാമ്പിൾ ശേഖരണം. എറണാകുളത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻകുരിശ് സ്റ്റേഷനിലെ CPO രാഹുൽ വാസുവാണ് മരിച്ചത്. മുക്കന്നൂരിലെ സ്വകാര്യ ലോഡ്ജിൽ രാഹുലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് രാഹുലിനെ മരിച്ചതായി കണ്ടത്. കേസന്വേഷണത്തിന്റെ ഭാഗമായെന്ന് പറഞ്ഞ് വ്യാഴാഴ്ച വൈകിട്ടാണ് ഇയാൾ റൂമെടുത്തത്. അങ്കമാലി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. പാലക്കാട് ഒറ്റപ്പാലത്ത് വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. മരിച്ച ഖദീജയുടെ സഹോദരി പുത്രി ഷീജ, ഷീജയുടെ മകൻ യാസിർ എന്നിവരാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനാണ് ഖദീജയുടെ കയ്യിലെ ഞരമ്പ് മുറിച്ചതെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി. സ്വർണം മോഷ്ടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് ഖദീജയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയായ ഷീജ നൽകിയ മൊഴി. വിവാദ ബ്ലോഗർ സഹോദരങ്ങളായ ഇ ബുൾജറ്റിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി. നിയമവിരുദ്ധമായ രൂപമാറ്റം വരുത്തിയ ടെമ്പോ ട്രാവലറിന്റെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നത്. വാഹനം രൂപമാറ്റം വരുത്തിയത് സംബന്ധിച്ചുള്ള വിഷയത്തിൽ വാഹന ഉടമകളുടെ മറുപടി തൃപ്തികരമല്ലാത്തതിനാലാണ് MBD നടപടി. 6 മാസത്തേക്കാണ് രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുന്നത്. ഹണിട്രാപ്പ് പരാതി ഉന്നയിച്ച SIക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. ഹണിട്രാപ്പിന് നിർദ്ദേശിച്ചത് പരാതിക്കാരനായ SI തന്നെയാണ്. IPS ഉദ്യോഗസ്ഥരെ അടക്കം കെണിയിൽ വീഴ്ത്താൻ തന്നോട് ആവശ്യപ്പെട്ടു. സസ്പെൻഡ് ചെയ്തതിലെ വൈരാഗ്യമാണ് കാരണം. താൻ ആരെയും ഹണിട്രാപ്പ് ചെയ്തിട്ടില്ല എന്നും യുവതി പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ നേരത്തെ അച്ചടക്ക നടപടി നേരിട്ട SI ആണ് പരാതി നൽകിയത്. SIയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പാങ്ങോട് പോലീസ് കേസെടുത്തു. KPCC പുനഃസംഘടന ഉടൻ പൂർത്തിയാകുമെന്ന സൂചനകൾക്കിടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന മികവ് തന്നെ മാനദണ്ഡമാക്കണമെന്ന് ACC. ഗ്രൂപ്പ് നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുൻപോട്ട് പോകണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ ഗ്രൂപ്പല്ല മാനദണ്ഡമെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. ACC പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ഗ്രൂപ്പ് 23 നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും നേതൃത്വം ആരംഭിച്ചു. ഇന്ത്യൻ ക്യാമ്പിലെ കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ന് ആരംഭിക്കാനിരുന്ന അവസാന ടെസ്റ്റ് മത്സരം റദ്ദാക്കി. ഇന്ത്യൻ ടീം തന്നെയാണ് മത്സരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചത്. തുടർന്ന് മത്സരം റദ്ദാക്കിയതായി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ കളിക്കാനിറങ്ങുക ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ച് താരങ്ങൾ BCCIക്ക് കത്തയച്ചിരുന്നു. തുടർന്ന് BCCI ECBയെ സമീപിക്കുകയും ടെസ്റ്റ് റദ്ദാക്കുകയുമായിരുന്നു.